ഗൈസ് വെൽക്കം ബാക്ക് ടു എസ്കേപ്പ് വ്ളോഗ് ആഫ്റ്റർ എ ലോങ് ടൈം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് കല്യാണത്തിന്റെ ഒക്കെ തിരക്കിലായിപ്പോയി നിങ്ങളെല്ലാവരും വെഡിങ്ങിന്റെ ലൈവ് ആയിട്ടുള്ളത് നമ്മൾ സെയിം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി ഹണിമൂൺ അതാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ കൊറോണ ആയതുകൊണ്ടാണ് ആസ് യു കൻ സീ മാസ്ക് ഒക്കെ ഇട്ട് ഫുൾ പ്രിക്കോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അധികം ദൂരെയൊന്നും പോകാനും പറ്റില്ല പിന്നെ കാർത്തിക്ക് തിരിച്ചു പോകാനുമായി അപ്പൊ അധികം ദിവസവും ഇല്ല നമ്മളിങ്ങനെ വിചാരിച്ചു വയനാട് പോയവരാ എത്ര പ്രാവശ്യം പോയാലും വയനാട് ഇസ് സോ ബ്യൂട്ടിഫുൾ എത്ര തവണ പോയാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ 3 ദിവസമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് 3 ദിവസം 3 റിസോർട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഞാൻ അവിടെ എത്തിയിട്ടാവുമ്പോ നിങ്ങൾക്ക് പറയാം ആദ്യം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല കലിപ്പ് മോഡലാണോ ഇല്ലെങ്കിലോ വീഡിയോ കാർത്തിക് വിളിച്ച വിളിയൊന്നും കേൾക്കുന്നില്ല ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നല്ല സംഭവം സേഫ് അല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്ത് എടുത്തു വന്ന് ഇങ്ങനെ കഴിക്കാം കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് ഇതായിരിക്കും ലൈവ് ഇട്ടതിന് ശേഷം കല്യാണം ലൈവ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് വ്ളോഗ് ഇത് ആണിത് മാസ്ക് ഇട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് നിങ്ങൾക്കും ഇതേ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ഡിഫിക്കൽട്ടാണ് മാസ്ക് ഇട്ടിട്ട് പിന്നെ എന്നെ പോലെ ഇങ്ങനെ ചറവറ ചറവറ പറയുന്നവർക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല മാസ്ക് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ലേക്ക് റോസ് റിസോർട്ടിന്റെ മുന്നിലാണ് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത് ഇവിടേക്കാണ് അപ്പോ ഉള്ളോട്ട് കയറിയാലോ ഓക്കെ അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ആസ് യു കെൻ സീ ബിഹൈൻഡ് മീ കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ ആണ് വരുന്നത് കംപ്ലീറ്റ് ആ ഡാമിൻ്റെ വ്യൂ ആണ് വരുന്നത് ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ പോയി നോക്കണ്ട ആള് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്
സോ എങ്ങനെ ഇഷ്ടമായി റൂം ഒക്കെ? അടിപൊളി. ഞാനല്ല ചോദിക്കണ്ടേ, നിങ്ങളാ ചോദിക്കണ്ടേ. ഞങ്ങൾ അപ്പൊ ഒന്ന് റൂമൊക്കെ അടിപൊളിയാണ്, റൂമിന് നല്ല വ്യൂ ഒക്കെ ആണ്. അപ്പോ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര ഹെവി ആയിട്ടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം. എനിക്ക് പാസ്ത വേണമെന്ന് തോന്നി, അപ്പോൾ പാസ്ത കഴിക്കാൻ വേണ്ടി പാസ്ത ആൻഡ് കാർത്തിക് പൊറോട്ടയും പിന്നെ ഫിഷ് മോളിയും കഴിക്കാമെന്ന് വിചാരിച്ചു. സോ കഴിക്കാത്ത, കുറേ കാലമായിട്ട് കഴിക്കാത്ത സാധനം കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ കൂടുതൽ ഇതിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം, അപ്പോൾ ഫുഡ് കഴിച്ച് കാണാം. ബൈ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെറിയ രീതിയിൽ മേക്കവറൊക്കെ ചെയ്ത് താഴോട്ട് വ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. കാർത്തിക് എൻ്റെ കൂട്ടാണ്ട് മുന്നിൽ നടന്നുപോയി. പോയി, ഞാനെന്തായാലും പോട്ടെ. എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നിട്ട് പണ്ടാരും പിടിച്ച് മാസ്ക് ഇട്ടിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും എനിക്ക് ഇവിടെ വ്യൂവിൽ ഇഷ്ടപ്പെട്ടത് ഈ ഇൻഫിനിറ്റി പൂൾ, ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ വ്യൂ ആണ്. നമ്മൾ രണ്ടുപേര് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തുതരാൻ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അല്ലേ പോട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇപ്പം നമ്മൾ ഇന്നിവിടെ മോർണിംഗ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇന്നത്തെ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് എന്താ പ്ലാൻ, ഇന്ന് എന്താ പ്ലാൻ പറ. ഓക്കെ, അയൺ ബ്രിഡ്ജ് ആണ് അടുത്തത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടേക്ക് പോകണം. നമ്മളിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അധികം സമയം വേസ്റ്റ് ചെയ്യാണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെയും കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് കുറച്ച് തെണ്ടി തിരിഞ്ഞ് അതന്നെ അല്ലേ ഒത്തിച്ച് വരും. ഞാനൊരു സാധനം കണ്ടുപിടിച്ചു, ഇതിലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇതിലേ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. Look who's there. ഇവിടെ ഒരു ഗ്ലാസ് ആണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ ബാക്കോട്ട് വീഴും. ഇതൊരു ഗ്ലാസ്സാണ് ആൻഡ് ഞാനിങ്ങനെ ബാൽക്കണി കൂടി ഇങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചതാ. നമ്മളെ ഇന്നലത്തെ സർപ്രൈസിൻ്റെ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. It's wonderful and great service. I'm just waving bye to him. Appo namak adutha destination vechu pidikka. How was the stay here? Excellent. Okay. Amazing. Ishtai namme choose cheyda engena nacha vera vera experience avatte nu vicharichu. Ore selth ingane kore divasam nikkunnenin kaattiyum korchum kude different aayirikkum ennu ente close friend Sibin parnu. അവനാണ് ഈ സ്ഥലമൊക്കെ ഒന്ന് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ഹിം. അപ്പോൾ ഞാൻ കുറേ തവണ അപ്പോൾ അപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലേ, എന്തോ
കട്ട് 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 എന്നിട്ട് ഇനിയിപ്പോ പെണ്ണുമ്പിള്ള കരഞ്ഞോണ്ടിരിക്കും, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല.